بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള മജ്ലിസു തൗഹീദ് കൂട്ടായ്മയിലെ സഹോദരീ സഹോദരങ്ങളെ, സർവശക്തനായ അർഹമുർ റഹീമിനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാം സദാ വർഷിക്കട്ടെ, ആമീൻ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും പടച്ച റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. സഹോദരങ്ങളെ, ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും എടുത്തു വന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം മയ്യത്ത് സംസ്കരണ രംഗത്ത് ഉള്ള സുന്നത്തുകളും ബിദഅത്തുകളും, പ്രത്യേകിച്ച് ഈ ബിദഅത്തുകളെ സംബന്ധിച്ച് ഇന്ന് ധാരാളം ബിദഅത്തുകളാണ് നമ്മുടെ സമൂഹത്തിൽ മയ്യത്ത് സംസ്കരണ രംഗത്ത് പ്രചരിപ്പിക്കപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ആളുകൾ ഇത് സുന്നത്താണ് എന്നുള്ള ധാരണയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ അത്തരം കാര്യങ്ങൾ ഏതാണ് എന്ന് നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ വളരെ കൃത്യമായി ഇന്നതാണ് സുന്നത്ത്, ഇന്നതാണ് ബിദഅത്ത് എന്ന് വ്യക്തമാക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബിദഅത്ത് എന്ന് പറയുമ്പോൾ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടപ്പോൾ ഖുർആനുമായി, ഖുർആനിൻ്റെ പാരായണമാകട്ടെ അല്ലെങ്കിൽ ദിക്റാകട്ടെ ദുആകട്ടെ, അതൊക്കെ നന്മയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്ത് അപകടമാണ് എന്ന് അറിയുക. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം എന്നാണ് അർത്ഥം. ഇസ്ലാമിൽ ബിദഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയും സ്വഹാബത്തും അള്ളാഹുത്ത പരിശുദ്ധ ഖുർആനിലോ സഹിയായ തിരുസുന്നത്തിലോ പഠിപ്പിക്കാത്ത, ഈ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ യാതൊരു പിൻബലവുമില്ലാത്ത സംഗതികൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ദീനിൻ്റെ ഭാഗമായിട്ട് ആണെന്ന് കരുതി അനുഷ്ഠിക്കുക, അങ്ങനെയുള്ള സംഗതികൾക്കാണ് ബിദഅത്ത് എന്ന് പറയുക. അപ്പോൾ ആ ബിദഅത്ത് എന്ന് പറയുന്നത് കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തുകളും ദലാലത്തിലാണ്. വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തുകളും നരകത്തിലാണ് എന്ന് ഓർക്കുക. അപ്പോൾ മയ്യത്ത് ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രിയമുള്ളവരെ ഒട്ടേറെ ബിദഅത്തുകളുണ്ട്. അതൊക്കെ വലിയ കുറ്റകരമായ കാര്യമാണ്. ലലാലത്താണ് എന്ന് പറയുമ്പോൾ ഹിദായത്തിൻ്റെ വിപരീതമാണ്. ഹിദായത്താണല്ലോ സന്മാർഗം, ആ സന്മാർഗത്തിൻ്റെ വിപരീതമായിട്ടുള്ള ദുർമാർഗമാണ് ലലാല ബിദഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ബിദഅത്തും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഖുർആനല്ലേ, അത് ദിക്റല്ലേ, അത് പ്രാർത്ഥനയല്ലേ, അത് നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ബിദഅത്തിനെ സപ്പോർട്ട് ചെയ്യാതെ എന്ത് തന്നെയായിരുന്നാലും അത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്താണെങ്കിൽ മാത്രം നമ്മൾ അനുഷ്ഠിക്കുക. അതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ
ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് രോഗം വന്നിട്ട് മരണാസന്നനായി കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന ആളുകളുടെ അടുക്കൽ മുസഹഫ് കൊണ്ടുപോയി വെക്കുന്ന ഒരു പ്രവണത പല നാടുകളിലുമുണ്ട്. അത് അങ്ങേയറ്റത്തെ തെറ്റായ കാര്യമാണ് എന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, മരണാസന്നനായി കിടക്കുന്ന രോഗിയെ കിബിലക്ക് അഭിമുഖമായി കടത്താനുള്ള ഒരു രീതി, അതൊക്കെ വളരെ നല്ല കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അത് മതത്തിൽ കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ ചെയ്യുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായിട്ടുള്ള ഒരു രോഗിയെ കിബിലക്ക് അഭിമുഖമായി കടത്തണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, മതത്തിൻ്റെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് ഒരാൾ അങ്ങനെ കടത്തിക്കൂടാ. അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ അതിനെ ശക്തമായിട്ട് നിരാകരിച്ചിട്ടുള്ളത്. അത് ഇമാം ഇബ്നു ഹസം അൽ അന്തുലുസി തൻ്റെ അൽ മുഹല്ലാ ബിൽ ആസാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള താബി പണ്ഡിതൻ ശക്തമായിട്ട് ഇതിനെ എതിർത്തതായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മയ്യത്തിൻ്റെ അടുക്കൽ ഉടനെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കാര്യം. മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണം ആസന്നമായ ആളുകൾക്ക് യാസീൻ ഓതുന്ന ഏർപ്പാടുണ്ട്. മരണം ആസന്നമായ ആളുകൾക്ക് യാസീൻ ഓതുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയമുള്ളവരെ, മരിച്ചവർക്കും മരണം ആസന്നമായവർക്കും അങ്ങനെ യാസീൻ ഓതുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ കാണാം. എന്നാൽ ആ വിഷയത്തിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകൾ ഇമാം അബൂദാവൂദൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊക്കെ അങ്ങേയറ്റത്തെ ദുർബലമായിട്ടുള്ള കാര്യമാണ്. ബയാനുൽ വഹ്മി വൽ ഇഹാമി എന്ന് പറയുന്നൊരു കിതാബുണ്ട്. ബയാനുൽ വഹ്മി വൽ ഇഹാമി ഫി കിതാബിൽ അഹ്കാം എന്ന് പറയുന്ന ഹിജ്റ 628 വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇബ്നുൽ ഖത്താൻ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ കിതാബ്. ആ കിതാബിനകത്ത് പറയുന്നുണ്ട്, മരണപ്പെട്ടവർക്കും അതുപോലെ തന്നെ മരണാസന്നരായ ആളുകൾക്കും വേണ്ടിയിട്ട് യാസീൻ ഓതുക എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസ് എന്ന് പറയുന്നത് ഇഖ്റഉ യാസീൻ അലാ മൗതാകും എന്ന് പറയുന്ന ഹദീസ്. അത് ദുർബലമാണ്, അത് പരമ്പര മുറിഞ്ഞതാണ്, അതിൻ്റെ സനദിലുള്ള പല ആളുകളും അറിയപ്പെടാത്തവരാണ്, മജ്ഹൂലാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, മറ്റു പല പണ്ഡിതന്മാരും കിതാബുൽ ജനായിസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന് ആ ഹദീസ് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടേറെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില, അതായത് ഇന്ന് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ പോലും മരണാസന്നരായ ആളുകൾക്ക് യാസീൻ ഓതാം എന്നുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ ഇത് തെറ്റാണ്, തിരുത്തുക, അതിന് തെളിവില്ല, ദുർബലമായ ഹദീസാണ്. ദുർബലമായ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി പാടുള്ളതല്ല. സഹീഹായിട്ടുള്ള സ്ഥിരപ്പെട്ട ഹദീസുകളുടെ വെളിച്ചത്തിലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാവൂ. അപ്പോൾ മരണാസന്നനായി കിടക്കുന്ന ആളാകട്ടെ, മരിച്ച ആളാകട്ടെ, അവരുടെ പേരിൽ യാസീൻ ഓതുക എന്ന് പറയുന്ന സമ്പ്രദായം അത് തെറ്റായ കാര്യമാണ് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ അത്തരം ബിദ്അത്തുകൾ നമ്മൾ വിട്ടു നിൽക്കുക. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണവാർത്ത അറിയിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെങ്ങനെയാണ് മരണവാർത്ത അറിയിക്കുന്നത്? ഒരു വാഹനം സംഘടിപ്പിക്കുകയാണ്, മൈക്രോഫോൺ സംഘടിപ്പിക്കുകയാണ്, എന്നിട്ട് ഒരാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇതാ ഇന്നയാളുടെ മകന്, ഇന്ന മഹലിൽ താമസിക്കുന്ന ഇന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു സമ്പ്രദായം ഇതാ സമീപ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിൽ പ്രചരിച്ച് വന്നിട്ടുണ്ട്. മുമ്പ് കാലത്ത് നമ്മുടെ നാട്ടിലത് ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, ആ സമ്പ്രദായം എന്ന് പറയുന്നത് അത് ജാഹിലിയ സമ്പ്രദായമാണ്. ഒട്ടേറെ ഗ്രന്ഥങ്ങളിൽ ആ കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. മഹാനായിട്ടുള്ള ഇമാം ബദറുദ്ദീൻ അൽ ഐനി എന്ന് പറയുന്ന പണ്ഡിതൻ ഹിജ്റ 855 വഫാത്തായ മഹാനവറുകളുടെ ഉംദത്തുൽ കാരി
എന്ന് പറയുന്ന കിതാബിൽ പറയുകയാണ് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. വക്കാലൻ നവവിയു ഇന്നൻ അയൽ മൻഹിയു അൻഹു, തീർച്ചയായും വിരോധിക്കപ്പെട്ട മരണവാർത്ത അറിയിക്കുക അറിയിക്കലെന്ന് പറഞ്ഞാൽ ഇന്നമാഹുവ നഅയുൽ ജാഹിലിയ, അത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള മരണവാർത്ത അറിയിക്കലാണ്. ജാഹിലിയ കാലഘട്ടത്തിലുള്ള മരണവാർത്ത അറിയിക്കുന്ന സമ്പ്രദായം വിരോധിക്കപ്പെട്ടതാണ്, ഇസ്ലാം എതിർത്തിട്ടുള്ളതാണ്, വിലക്കിയിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം പറയാം. എന്നിട്ട് എന്താണ് എങ്ങനെയാണ് ജാഹിലിയ കാലഘട്ടത്തിലുള്ള മരണവാർത്ത അറിയിക്കൽ കാല? വകാനത്ത് ആദതുഹും ഇദാ മാതമിൻഹും ഷരീഫുൻ, അവരുടെ വകാനത്ത് ആദതുഹും, അവരുടെ സമ്പ്രദായമായിരുന്നു, അവരുടെ രീതിയായിരുന്നു. ഇദാ മാതമിൻഹും ഷരീഫുൻ, അവരുടെ കൂട്ടത്തിലും അന്യനായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടാൽ, ബഅസു റാകിബൻ ഇലൽ ഖബായിലി, അവര് ഒരു വാഹനയാത്രക്കാരനെ ഒരു വാഹനമൊക്കെ സംഘടിപ്പിച്ച് ആ വാഹനത്തിൽ കയറി ഒരാളെ ഒരുത്തനെ ഇലൽ ഖബായിലി, വിവിധ ഗോത്രങ്ങളിലേക്ക് അയക്കും. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറയും, യക്കൂലു നഅയൻ ലിഫുലാൻ, ഇതാ ഇന്നയാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇന്നയാൾ നശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ദുഃഖം പിന്നെ അറിയിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേക രൂപത്തിലുള്ള മരണവാർത്ത അറിയിക്കൽ. അപ്പം അത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള രീതിയാണ്, അത് ഇസ്ലാം വിലക്കിയതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചെയ്യാം, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്യാം. ഇത് മാത്രമാണോ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ആളുകൾ മരണപ്പെട്ടാൽ ഉടനെ ഒരാൾ എന്ത് ചെയ്യുകയാണെന്നറിയോ, പോസ്റ്റ് കാർഡുകൾ തയ്യാറാക്കാണ്. എന്നിട്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകല പള്ളികളിലേക്കും ആ പോസ്റ്റർ അയച്ചു കൊടുക്കുക, അവിടെയൊക്കെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ തെറ്റായ രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ മരണവാർത്ത അറിയിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല എന്നാണ് ഉണർത്താനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഈ മയ്യത്തിൻ്റെ ആ മരണവാർത്ത അറിയിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കട്ടെയോ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം വിലക്കുന്ന എത്രയോ സമസ്തക്കാരുണ്ട്. സ്ത്രീകൾ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നും അത് ബിദഅത്താണ് എന്നുമാണ് ഒരു സമസ്ത മുസ്ലിയാർ പറയുന്നത്. നമ്മൾ ആലോചിക്കണം, ധാരാളം ബിദഅത്തുകളും ശിർക്കൻ പ്രവർത്തനങ്ങളും ചെയ്യുന്ന സമസ്തക്കാർ, അവരെ സുന്നത്തായിട്ടുള്ള ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ എതിർക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ മക്കൾ, ആ മക്കൾ ഈ പിതാവ് മരണപ്പെട്ടാൽ ആ മക്കൾക്ക് ഈ പിതാവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? അവരുടെ മയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. മരണപ്പെട്ട പിതാവിന് മയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അവ സ്വന്തം പിതാവ് മരണപ്പെട്ടാൽ പോലും ഈ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് മയ്യത്ത് നമസ്കരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. ഉമ്മ മരണപ്പെട്ടാൽ മകൾക്ക് മയ്യത്ത് നമസ്കരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, സഹീഹ് മുസ്ലിമിൽ 973 നമ്പർ ഹദീസിൽ എന്താ പറയുന്നത്? അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്നഹ ലമ്മാ തൂഫിയ സഅദ് ഇബ്നു അബീ വഖാസ് അർസല അസ്വാജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യമറു ബി ജനാസതിഹി ഫിൽ മസ്ജിദി ഫയുസല്ലീന അലൈഹി. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം, അവരിൽ നിന്ന് നിവേദനം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ പ്രവാചക പത്നിമാർ ആളുകളെ അയച്ചു അദ്ദേഹത്തിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരണം, പള്ളിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾക്കും പോകാം എന്നായി. എന്നിട്ടോ ഫയുസല്ലീന അലൈഹി, ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നതിന് വേണ്ടിയാണ് ആ ജനാസ കൊണ്ടുവരാൻ അവർ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാ, ഹിജ്റ 676 വഫാത്തായിട്ടുള്ള മഹാനവറുകൾ ഇമാം അബൂ സക്കരിയ മുഹിയുദ്ദീൻ യഹ്യ ബിൻ ഷറഫൻ നവവി റഹിമഹുല്ലാ അൽ മജ്മൂ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നു. വഅമ്മ നിസാഉ ഫഇൻ കുന്ന മഅ റിജാലി സല്ലൈന മുക്തദിയാത്തിൻ ബി ഇമാമിർ റിജാൽ, വനിതകൾ അവരെ പുരുഷനായ ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. വയം ബഗയിൽ അൻ തുസന്നല ഹുന്നൽ ജമാഅതു കജമാഅതിഹിന്ന ഫീ ഗൈരിഹാ, മറ്റുള്ള നമസ്കാരങ്ങൾ വനിതകൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നത് പോലെ ഈ മയ്യത്ത് നമസ്കാരവും അവർക്ക് സുന്നത്താണ്. കണ്ടോ, മയ്യത്ത് നമസ്കാരം അവർക്ക് സുന്നത്താണെന്ന്. അൻ തുസന്നല ഹുന്ന
എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇത് ഇമാം നവവി മാത്രമല്ല, ഷാഫി മദ്ഹബുകാരനായിട്ടുള്ള ഇമാം ഷിർബീനി അദ്ദേഹത്തിൻ്റെ മുഗ്നിയൽ മുഹ്താജ് എന്ന് പറയുന്ന കിതാബിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കാണാം, വയം ബഗി അൻ തുസന്ന ലഹുന്നൽ ജമാ, ആ വനിതകൾക്ക് ഈ ജനാസ നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളത്, ഒറ്റക്കൊറ്റക്കല്ല ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കൽ സുന്നത്താണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയമുള്ളവർ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരാൾ മരണപ്പെട്ടാൽ പല നാടുകളിലേക്കും ധാരാളമായിട്ട് ലെറ്ററുകൾ അയച്ച് മയ്യത്ത് നമസ്കരിപ്പിക്കുന്ന രീതി അത് തെറ്റാണെന്ന് പറയേണ്ടായി. ഇവിടെ നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള ഇമാം ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹാളിറായിട്ടുള്ള മയ്യത്തിനാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ഗായിബായ മയ്യത്ത് നമസ്കാരം അത് അത്യപൂർവമായിട്ടാണ് റസൂലുള്ള നിർവഹിച്ചിട്ടുള്ളത്. ഒന്ന്, നജാഷി രാജാവ് മരണപ്പെട്ടപ്പോൾ, നജാഷി രാജാവ് അതോടൊപ്പം തന്നെ ബദീലാ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ റസൂലുള്ള അത് അറിഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയി മയ്യത്ത് നമസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് സംഭവങ്ങളാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നജാഷി രാജാവ് മരണപ്പെട്ട സ്ഥലത്ത് ആരുമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ആരും മയ്യത്ത് നമസ്കരിച്ചിട്ടില്ല, അപ്പോൾ മദീനയിൽ നബിയും സ്വഹാബത്തും മയ്യത്ത് നമസ്കരിച്ചു. മറ്റൊരു വ്യാഖ്യാനം, അദ്ദേഹം മുസ്ലിം സമൂഹത്തിന് അഭയം നൽകുകയും മുസ്ലിങ്ങളോട് നന്മ കാണിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്, അങ്ങനെ മുസ്ലിങ്ങൾക്ക് നന്മ ചെയ്യുന്ന, മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുള്ള, സേവനങ്ങൾ ചെയ്തിട്ടുള്ള അറിയപ്പെടുന്ന വല്ലവരും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടിയും മയ്യത്ത് നമസ്കരിക്കാം എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതും സ്വീകരിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ വ്യാപകമായ തോതിൽ എല്ലാ മറഞ്ഞ മയ്യത്തുകൾക്കും മയ്യത്ത് നമസ്കരിക്കുക എന്നുള്ള രീതി അത് ശരിയല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. അതോടൊപ്പം ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ നിർവഹിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അത് തെറ്റാണ്, അത് ബിദഅത്താണ്, അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. അല്ലാഹു, അല്ലാഹുവിൻ്റെ റസൂലോ സ്വഹാബത്തോ പഠിപ്പിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കുക. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക, അത് നമ്മൾ മാത്രം പറയുന്നതല്ല. മഹാനായിട്ടുള്ള ഇമാം ഷർബീനിയുടെ മുഗ്നിയൽ മുഹ്താജില മഅരിഫത്തി അൽഫാദിൽ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാം, വൽ മുഖ്താറു ബലി സവാബു മാ കാന അലൈഹി സലഫു മിന സുകൂതി ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസ കൊണ്ടുപോകുമ്പോൾ മൗനം പാലിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് സലഫു സാലിഹീങ്ങളുടെ രീതി. അതാണ് തെരഞ്ഞെടുക്കപ്പെട്ടതും ശരിയായതുമായിട്ടുള്ള രീതി. വലാ യർഫഉ സൗതഹു, ശബ്ദം ഉയർത്താൻ വേണ്ടി പാടില്ല. ബി ഖിറാഅത്തിൻ, പാരായണം കൊണ്ടോ, ഖുർആൻ ഓതിക്കൊണ്ടോ, വലാ ദിക്രിൻ, ഏതെങ്കിലും ദിക്റുകൾ കൊണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുൾപ്പെടെയുള്ള ദിക്റുകൾ കൊണ്ടോ ശബ്ദമുയർത്തിക്കൂടാ. വലാ ഗൈരിഹിമ, മറ്റുമല്ല ദിക്റുകൾ കൊണ്ടും ശബ്ദമുയർത്തിക്കൂടാ. ബൽ യഷ്തഗലു ബിത്തഫക്കുരി ബിൽ ഫിൽ മൗതീവമാ യതഅല്ലഖു ബിഹി, അങ്ങനെ ജനാസ കൊണ്ടുപോകുമ്പോൾ എന്താ വേണ്ടത്? മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, മരണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് പോകേണ്ടത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഈ ഒരു ദിക്റുകൾ ചൊല്ല്, അത് തെറ്റാണ്, അത് ബിദഅത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ മയ്യത്ത് നമസ്കരിക്കാൻ ആരായിരിക്കണം ഇമാം നിൽക്കേണ്ടത്? നമ്മുടെ സമൂഹത്തിൽ ഒരു ധാരണയുണ്ട്, അതായത് വല്ല തങ്ങളോ അല്ലെങ്കിൽ വലിയ മുസ്ലിയാരോ അവരെ കൊണ്ടുവന്ന് ഇമാം നിർത്തിക്കഴിഞ്ഞാൽ സ്വന്തം മക്കളുണ്ടാകും, അതുപോലെ വളരെ അടുത്ത ഈ മയ്യത്തിൻ്റെ ബന്ധുണ്ടാകും, അവരൊന്നും നമസ്കരിക്കാതെ അറിയപ്പെടുന്ന വല്ല മുസ്ലിയാരെയോ തങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇമാം നിർത്തിക്കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നൊക്കെയുള്ള ഒരു ധാരണ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ജനാസ നമസ്കരിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മയ്യത്ത് നമസ്കരിക്കണം, ഇന്നയാൾ മയ്യത്ത് നമസ്കരിക്കണം, ഇമാമത്ത് നിൽക്കണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ വസീയത്ത് ചെയ്തയാളാണ് ഏറ്റവും അർഹനായിട്ടുള്ള ആൾ എന്ന് നമ്മൾ അറിയുക. അതോടൊപ്പം തന്നെ അപ്പം അങ്ങനെയായിരുന്നു മുൻഗാമികൾ. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദസി അദ്ദേഹത്തിൻ്റെ അൽ മുഗനി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയാണ്, റൂവിയ അന്ന അബാ ബക്രിൻ ഔസ്വാ അൻ യുസല്ലി അലൈഹി ഉമറു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ജനാസ നമസ്കരിക്കാൻ ഇമാമായിട്ട് കണ്ടത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ അദ്ദേഹം വസീയത്ത് ചെയ്തു. കാല അഹ്മദു കാല വ ഉമറു ഔസ്വാ അൻ യുസല്ലി അൻ അലൈഹി സുഹൈബുൻ. ഉമർ റളിയല്ലാഹു അൻഹു വസീയത്ത് ചെയ്തു തൻ്റെ ജനാസ നമസ്കരിക്കേണ്ടത് സുഹൈബ് റളിയല്ലാഹു അൻഹുവാകുന്നു. വ ഉമ്മു സലമത്ത ഔസ്വത്ത് അൻ യുസല്ലിയ അലൈഹ സഈദ് ഇബ്നു സൈദിൻ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വസീയത്ത് ചെയ്തത് തൻ്റെ ജനാസ നമസ്കരിക്കേണ്ടത് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവാകുന്നു. വ അബൂബക്രത റളിയല്ലാഹു അൻഹു ഔസ്വാ അൻ യുസല്ലിയ അലൈഹി അബൂ ബർസ. അബൂബക്രത്ത് റളിയല്ലാഹു തആല അൻഹു വസീയത്ത് ചെയ്തത് തനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കേണ്ടത് അബൂ ബർസയാണെന്നാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഔസ്വത്ത് അൻ യുസല്ലിയ അലൈഹ അബൂ ഹുറൈറ. ആയിഷ റളിയല്ലാഹു അൻഹു വസീയത്ത് ചെയ്തത് തനിക്ക് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമസ്കരിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണ് വസീയത്ത്. വബ്നു മസ്ഊദിൻ ഔസ്വാ അൻ യുസല്ലിയ അലൈഹി സുബൈറു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വസീയത്ത് ചെയ്തു തനിക്ക് വേണ്ടി സുബൈർ റളിയല്ലാഹു അൻഹു മയ്യത്ത് നമസ്കരിക്കട്ടെ എന്ന്. വ യൂനുസ് ഇബ്നു ജുബൈറിൻ യൂനുസ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഔസ്വാ അൻ യുസല്ലിയ അലൈഹി അനസ് ഇബ്നു മാലിക്കിൻ. യൂനുസ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു വസീയത്ത് ചെയ്തത് തനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കേണ്ടത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവാകുന്നു. കണ്ടോ? അപ്പോൾ ഇത് അൽ മുഗ്നി എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ്, ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദസിയുടെ ഗ്രന്ഥം. അപ്പോൾ ഇങ്ങനെ വസീയത്ത് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതല്ലാതെ വല്ല തങ്ങളോ മുസ്ലിയാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഇമാമ നിന്നാൽ പ്രത്യേകതയുണ്ട് എന്നുള്ള ഒരു ധാരണ, അത് ശുദ്ധമായ തെറ്റാണ് എന്നാണ് ഉണർത്തുവാനുള്ളത്. മറ്റൊന്ന്, പ്രിയമുള്ളവരെ, ഈ തൽഖീനുമായി ബന്ധപ്പെട്ട് അതൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൽഖീൻ എന്നുള്ളത് ശുദ്ധമായിട്ടുള്ള ബിദ്അത്താൻ. മഹാനായിട്ടുള്ള ഇമാം സുയൂത്തി റഹിമഹുല്ല ഹിജ്റത്തുള്ള 1011 വഫാത്തായ മഹാനവറുകളുടെ അൽ ഹാവിലിൽ ഫതാവ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, ഫലി അന്ന തൽഖീന ലം യസ്ബുത് ഫീഹി ഹദീസുൻ സ്വഹീഹുൻ വലാ ഹസനുൻ ബൽ ഹദീസുഹു ളഈഫുൻ ബിത്തിഫാഖിൽ മുഹദ്ദിസീന ولهذا ذهب الجمهور الامه الى ان التلقين بدعه. تلقين എന്ന് പറയുന്ന സംഭവം അത് സഹീഹായതോ ഹസനായതോ ആയിട്ടുള്ള ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്തതാണ് എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഹദീസ് ദുർബലമാണെന്ന് മുഹദ്ദിസീങ്ങളുടെ ഇത്തിഫാഖുള്ള ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ തൽഖീൻ എന്ന് പറയുന്നത് ബിദഅത്താണ്, അനാചാരമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അപ്പോൾ അത് നമ്മൾ അറിയുക. അതോടൊപ്പം തന്നെ തസ്ബീത്തുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ്, 3221 നമ്പർ വചനം, അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാൽ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിതി വഖഫ അലൈഹി ഫഖാല ഇസ്തഗ്ഫിറു ലി അഖീകും വസലൂ ലഹു ബിത്തസ്ബീത് ഫഇന്നഹു ആന യുസ്അൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹുവിൻ്റെ റസൂല്, ഒരു ജനാസ അത് മയ്യത്ത് ഖബറടക്കം ചെയ്ത് കഴിഞ്ഞാൽ റസൂലുള്ള എന്ത് ചെയ്യും? അവിടെ നിൽക്കും, വഖഫ അലൈഹി അവിടെ നിൽക്കും, എന്നിട്ട് പറയും, ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനം തേടുക, അഥവാ മരണപ്പെട്ട് കിടക്കുന്ന ഈ മയ്യത്ത് ഈ ഖബറടക്കം ചെയ്ത വ്യക്തിക്ക് വേണ്ടി, അത് നിങ്ങളുടെ സഹോദരനാണല്ലോ, അദ്ദേഹത്തിന് നിങ്ങൾ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക.
അദ്ദേഹത്തിന് മലായിക്കത്തുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന വേളയിൽ സ്ഥൈര്യമുണ്ടാകാൻ വേണ്ടി തസ്ബീത്തിന് വേണ്ടി നിങ്ങൾ തേടുക. ഫഇന്നഹുൽ ആന യുസ്അൽ, അദ്ദേഹം ഉടൻ തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ തസ്ബീത്ത് ചെല്ലുന്നത്. തസ്ബീത്ത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അതിൻ്റെ രൂപവും ഭാവവും കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് തസ്ബീത്ത് ചൊല്ലാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ തസ്ബീത്ത് ചൊല്ലുന്നത്. അതിന് നല്ല മാർഗങ്ങൾ, നല്ല വരികൾ, നല്ല ലഫ്ലുകൾ നമുക്ക് സ്വീകരിക്കാം. സാധാരണഗതിയിൽ നമ്മൾ ചൊല്ലി വരാറുള്ള തസ്ബീത്ത് മനോഹരമായ പ്രാർത്ഥനയാണ്. അത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദ്യ സമയത്ത് മലായിക്കത്തുകൾ വന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്ഥൈര്യം നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ അദ്ദേഹത്തിന് ഉത്തരങ്ങൾ തോന്നിപ്പിച്ചു കൊടുക്കണമേ. അള്ളാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈൻ, അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ ഇരുഭാഗങ്ങളിലും ഇരുപാർശ്വങ്ങളിലും വിശാലത നൽകണമേ. അള്ളാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അള്ളാഹുവെ അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും നൽകണമേ. അള്ളാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ്, അള്ളാഹുവെ എല്ലാ ഭീതിയിൽ നിന്നും അദ്ദേഹത്തിന് നീ നിർഭയത്വം നൽകണമേ എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രാർത്ഥന നിർവഹിക്കുക. എന്നാൽ ഈ പ്രാർത്ഥന എത്ര സമയം ചൊല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംറുബില്ലാസ് റളിയല്ലാഹു തആല അൻഹു ഒരു ഒട്ടകം അറുത്ത് വിതരണം ചെയ്യുന്നത് വരെ ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്, നബിയല്ല അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു ചുരുങ്ങിയതൊരു 3 തവണയെങ്കിലും ഒക്കെ ഇത് പറയുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര സമയം ഇത് നിർവഹിക്കണം എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തസ്ബീത്ത് നമ്മൾ നിർവഹിക്കണം എന്ന് നമ്മൾ അറിയുക. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ഇന്ന് ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് ആ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോൾ പ്രത്യേകമായിട്ട് അൽഫാത്തിഹ വിളിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് അതുപോലെ തന്നെയുള്ള ഒട്ടേറെ ചില സൂറത്തുകൾ, അവസാനത്തെ സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഉള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ആ പ്രാർത്ഥനകളെന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ബിദഅത്ത് നിറഞ്ഞിട്ടുള്ള, ഷിർക്ക് നിറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ ആണ് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ഒന്ന്, ഇങ്ങനെ മയ്യത്ത് ഇറക്കിക്കൊണ്ടുപോകുന്ന വേളയിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നബിയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളും അങ്ങനെ ചൊല്ലാനായിട്ട് പാടുള്ളതല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. നമുക്കിപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ വലിയ സങ്കടവും വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷേ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരു അൽഫാത്തിയൊക്കെ വിളിച്ചൊരു ദ്വായൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്കൊരു സമാധാനം, സന്തോഷം, ഒരു റാഹത്തായിട്ട് അനുഭവപ്പെടും. പക്ഷേ നമ്മളറിയണം, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഏത് കാര്യവും ആകട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്ത്, ലഖദ് ഖാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാ വലി യൗമിൽ ആഖിർ വദകറല്ലാഹ കസീറാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, അതായത് പ്രിയമുള്ളവരെ, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിലാണ് ഉത്തമമായ മാതൃകയുള്ളത്. ആ റസൂലിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടതായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്താൻ, ലഖദ് ഖാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദകറല്ലാഹ കസീറ. പരലോക വിജയം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ
ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ തീർച്ചയായും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടപ്പോൾ എത്ര സഹാബിമാർ മരണപ്പെട്ടിട്ടുണ്ട്? പ്രവാചകൻ്റെ മക്കൾ മരണപ്പെട്ടിട്ടില്ലേ? നബിയുടെ വളരെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടില്ലേ? എന്നിട്ട് അവരുടെ ജനാസ കൊണ്ടുപോയപ്പോൾ അൽഫാത്തിഹ വിളിച്ചിട്ടുണ്ടോ? സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ടോ? അവസാന സൂറത്തുകൾ ഓതിയിട്ടുണ്ടോ? എന്നിട്ട് അല്ലാഹുമ്മ ഔസിൽ സവാബ മിസ്ലിമാ ഖറഅനാഹു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആൻ ഓതിയത് ഹദിയ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അന്നജ്മ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അതായത് ഒരു മനുഷ്യന് അവൻ പ്രയത്നിച്ചത് മാത്രമാണ്, അവൻ അധ്വാനിച്ചത് മാത്രമാണ് എന്നുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ. ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള രേഖപ്പെടുത്തുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമത്തി ഇസ്തംബത ഷാഫിഇ റഹിമഹുള്ള, ഈ ആയത്തിൽ നിന്ന് മഹാനായ ഇമാം ഷാഫി ഗവേഷണം ചെയ്ത് എടുത്തിട്ടുണ്ട്. വമനിത്തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റുന്ന പണ്ഡിതന്മാരും, അന്നൽ ഖിറാഅത്തു ലാ യസ്ലിഹു സവാബിഹാ ഇലൽ മൗതാ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്യുന്ന, മരണപ്പെട്ടവരിലേക്ക് ഹദിയ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. അപ്പോ ഇലൽ മൗത്ത എന്ന് പറഞ്ഞ മരണപ്പെട്ടവരിലേക്ക് ഇവരെന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഈ മനുഷ്യ, ഈ മരണപ്പെട്ട ആൾക്ക് അതോടൊപ്പം തന്നെ ഇലാ ഹലറത്തി ഷഫീഇന, ഇലാ ഹലറത്തി റൂഹി ഷഫീഇന എന്ന് പറഞ്ഞിട്ട് നബിയുടെ ഹലറത്തിലേക്കൊക്കെയാണ് ഓതാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പാരായണം ആ മരണപ്പെട്ടവരിലേക്ക് എത്തുകയില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അത് അവരുടെ പ്രവർത്തനത്തിലോ സമ്പാദ്യത്തിലോ പെട്ടതല്ല. വലിഹാദാലം യന്തുബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു വലാ ഹസ്സഹും അലൈഹി, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോ തൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ ഒരു സുന്നത്തും പഠിപ്പിച്ചിട്ടില്ല, ഇതിന് പ്രേരിപ്പിച്ചിട്ടില്ല. വലാ അർഷദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ, ഒരു ഖണ്ഡിതമായ പരാമർശം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൂചന കൊണ്ടോ പോലും ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, ആയിരക്കണക്കിന് സ്വഹാബത്തുണ്ടല്ലോ, ഒരാളിൽ നിന്നും ഇങ്ങനെയുള്ള സമ്പ്രദായം, ഖുർആനോതി ഹദിയ ചെയ്യുന്ന സമ്പ്രദായം, മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്യുന്ന സമ്പ്രദായം ഉദ്ധരിക്കപ്പെടുന്നില്ല. വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഇത് നന്മയാണ് എങ്കിൽ നമ്മളതിലേക്ക് മുന്നിടുമായിരുന്നു. വബാബുൽ ഖുർബാത്തി യുഖതസറു ഫീഹി അലൻ നുസൂസ്, ഇതുപോലെയുള്ള പുണ്യപ്രവർത്തനങ്ങൾ അത് ഖണ്ഡിതമായിട്ടുള്ള നുസൂസുകൾ, നെസ്സുകൾ, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വ്യക്തമായ ആ നിർദ്ദേശത്തിൽ പരിമിതമാണ്. അതല്ലാതെ ഇഷ്ടം പോലെ എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അതിൽ ഉള്ളത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇമാം ഇബ്നു കസീറിൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ നിന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ മയ്യത്ത് ഇറക്കിക്കൊണ്ടുപോകുന്ന സന്ദർഭത്തിലുള്ള ഇത്തരം ഖുർആനോതല്, ദുആ ചെയ്യൽ, അതൊക്കെ ബിദഅത്താണ് എന്ന് മനസ്സിലാക്കുക, അതവർക്ക് എത്തുകയില്ല എന്ന് നമ്മൾ അറിയുക. ഇതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ മയ്യത്ത് കബറടക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് ഈ അടുത്തു വന്നൊരു ബിദഅത്താണ്. ഖബറ് അടക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖബറിലേക്ക് മയ്യത്തിറക്കി അങ്ങനെ ആ മൂടുകളിലൊക്കെ വെക്കുമ്പോൾ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുന്നു. നഊദു ബില്ലാ, ഇത് അല്ല പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, ആരും പഠിപ്പിച്ചില്ല. സഹോദരങ്ങളെ, ഈ സമീപത്ത് കാലത്ത് ജനങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ഒരു ബിദഅത്താകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബിദഅത്തുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല, വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മുഖത്തെഴുത്ത് എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. മയ്യത്ത് കഫൻ ചെയ്തിട്ട്
ആ മയ്യത്ത് പ്രിയമുള്ളവരെ, മയ്യത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കബറിലേക്ക് ഇറക്കുമ്പോൾ മുഖത്തെഴുത്ത്, മുഖത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും. അപ്പൊ മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ റബ്ബി അല്ലാ എന്ന് ഉത്തരം ഒരു പേപ്പർ ഒരു ഒരു തുണിക്കഷ്ണത്തിൽ എഴുതിയിട്ട് കബറിൽ അടിക്കബറിൽ ഇങ്ങനെ ഒരു ഒരു കോലിൽ ഒരു കൊടിയെ പോലെ ഒരു പതാക പോലെ ഒരു ചെറിയ ഒരു പതാകയെ പോലെ ആ കബറിൻ്റെ ചുമരിൽ വെക്കുകയാണ്. നഊദു ബില്ലാ, അദ്ദേഹത്തിന് അറബി തന്നെ വായിക്കാൻ അറിയുമെന്ന് പറഞ്ഞുകൂടാ. മരിച്ചുപോയ ഒരാൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാകുക, എന്താണ്? അപ്പോൾ അവിടെ എഴുതി വെക്കുകയാണ്, എന്തൊരു എന്തൊരു അബദ്ധമാണ്, എന്തൊരു ബുദ്ധിശൂന്യമാണ്, എന്തൊരു ചിന്താശൂന്യമായ പ്രവർത്തനമാണത് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം എഴുതി വെക്കുന്നത്. അപ്പോൾ മലക്ക് ഇങ്ങനെ കോപ്പി അടിക്കുന്ന ഒരു കാര്യത്തിന് മലായിക്കത്തുകൾ കൂട്ടു നിൽക്കുവോ? ഏ അപോ മൻ റബ്ബുക്ക വമാ ദീനുക്ക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അപ്പോൾ അതൊക്കെ കടുത്ത ബിദഅത്താണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, കത്തപ്പുര എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് യാമം മുറിയാതെ ഓതുക, അതായത് ഖുർആനിൻ്റെ പാരായണം നിലക്കാതെ 14 ദിവസമോ അല്ലെങ്കിൽ 40 ദിവസമോ ഒരു ഖബറിൻ്റെ മുകളിൽ ഒരു ചെറിയ ടെൻ്റ് ഉണ്ടാക്കുക. കത്തപ്പുര എന്ന് പറയും. ആ ടെൻ്റ് ഉണ്ടാക്കി അതിലൊരു പടിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഖുർആൻ ഇങ്ങനെ ഓതുക. അപ്പോൾ അങ്ങനെയുള്ള സമ്പ്രദായം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചില പ്രദേശങ്ങളിലുണ്ട്. വലിയ പണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇത് നടത്താറുണ്ട്, അതുപോലെ പലരും നടത്താറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊക്കെ തന്നെയും ശുദ്ധമായ അസംബന്ധമാണ്, ബിദഅത്താണ്, ഇസ്ലാമിക വിരുദ്ധ കാര്യമാണ്, കുറ്റകരമായ കാര്യമാണ്. കൂലി കിട്ടുകയില്ല എന്ന് മാത്രമല്ല, കുറ്റം കിട്ടുന്ന കാര്യമാണ്, മനുഷ്യനെ ലലാലത്തിലാക്കുന്ന കാര്യമാണ്, നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഒന്ന്, ഖുർആൻ ഓതിയാൽ മയ്യത്തിന് ആ അതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല. രണ്ട്, മക്ബറയിൽ ഓതുക എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പെട്ടതല്ല. ഒരവസരത്തിലും മക്ബറയിൽ പോയിട്ട് ഇങ്ങനെ ഖുർആൻ ഓതാൻ നബി പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ കത്തപ്പുരയാകട്ടെ, മുഖത്തെഴുത്താകട്ടെ, തൽക്കീനിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ മയ്യത്ത് നമസ്കരിക്കാൻ ഇങ്ങോട്ട് മയ്യത്തൊക്കെ കൊണ്ടുവന്നാലുണ്ടല്ലോ, മയ്യത്ത് കൊണ്ടുവന്നാൽ ഒരാളിങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. ഇയാളുടെ ഗുണങ്ങളും ഗണങ്ങളും അതുപോലെ മരണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുക, സുബ്ഹാനല്ലാ എന്നിട്ട് കുറേ ദുആകളും. അപ്പോൾ അത് അതൊക്കെ എന്താണ് ഈ സമീപകാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം ക്യാൻസർ പോലെയാണ്. അത്രമാത്രം അപകടമാണ്. കാരണം എന്താ, ഇത് ഒരുപക്ഷെ ഈ മരണപ്പെട്ട ആളുടെ അടുത്ത് നിന്ന് വല്ല സഹായവും ഒക്കെ കിട്ടുന്ന ഇമാമുമാരോ മറ്റൊക്കെ ആ സഹായത്തിനനുസരിച്ചുള്ള പ്രസംഗം, അവ ശുദ്ധമായ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ നബിയോ സഹാബത്തോ ചെയ്തിട്ടുണ്ടോ? ഒരാളെ കൊണ്ടുവന്നാൽ അയാൾ കടണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് റസൂല്ല. അതല്ലാതെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, മയ്യത്ത് നമസ്കരിക്കല്ല, അത് അവിടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഇതില്ല എന്നാണ് ഉണർത്താനുള്ളത്. അപ്പോൾ അത്തരം പ്രസംഗങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് പിന്നെ നമ്മുടെ അവസരങ്ങളിലൊക്കെ നമ്മൾ ഉണർത്തണം, തിന്മയെ എതിർക്കണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ ഈ മയ്യത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോഴേക്ക് തന്നെ എന്താ അറിയോ, അപ്പോഴേക്ക് വേറെ ആളെ നിയോഗിച്ചിട്ടുണ്ടാവും. എന്തിന്? ഭക്ഷണ സാധനങ്ങൾ, ഇറച്ചിയും അതോടൊപ്പം തന്നെ അവിലും അതുപോലെ മറ്റുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊണ്ടുവരാൻ. എന്തിനാണത്? രാത്രി മൗലീദ് ഉണ്ടാവും, ഈ മരണപ്പെട്ടത് മുതൽ തുടർച്ചയായിട്ട് പിന്നെ 40 ദിവസം, 41 ദിവസമാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 7 ദിവസം, 14 ദിവസം. ഇതൊക്കെ പണത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഇതൊക്കെ എന്താ അറിയോ, ഈ ഷിർക്കും ബിദഅത്തും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 40 ദിവസം, 41 ദിവസം ഒക്കെ മൗലീദ് പാരായണം മരണപ്പെട്ട വീട്ടിലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു അപകടമാണത്. മൗലൂദ്, മൗലീദ്, മങ്കൂസ് മൗലീദ് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കടങ്ങിയതാണല്ലോ പ്രിയമുള്ളവരെ. ഒന്ന്, മരണപ്പെട്ട ഒരു വീട്ടിലിങ്ങനെ 40 ദിവസമോ 14 ദിവസമോ 7 ദിവസമോ ഇങ്ങനെ ഒരു ഒരു മൗലീദ് പാരായണമോ മറ്റെന്തെങ്കിലും ഖുർആൻ പാരായണമോ ഒന്നും റസൂല പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നബിയും സഹാബത്തും ഒന്നും പഠിപ്പിക്കാത്തൊരു കാര്യം എങ്ങനെയാണ് ഈ സമുദായം ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, ബിദഅത്താണ്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഉണർത്താനായിട്ടുള്ളത്. മങ്കൂസ് മൗലൂദ് ഒരിക്കലും പാടില്ല. കാരണം എന്താ, അതിലേക്ക് ഷിർക്കുണ്ട് സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കരുത് എന്നാണ് ഉണർത്തുവാനുള്ളത്.
ഒരു 3 ദിവസം അതൊരു തഅസിയത്തിൻ്റെ മരണപ്പെട്ട വ്യക്തിയുടെ ആ ബന്ധുക്കൾ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് ചെല്ലാം. അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം പിന്നെ എന്ത് ചെയ്യാം, അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാം. അതൊക്കെ സുന്നത്തായ കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ 41 ദിവസം മൗലിദ്. അപ്പോൾ ആ 41 ദിവസവും എന്ത് ചെയ്യാണ്, ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അതിന് പുറമെ ഇതിപ്പോൾ ഒരു നിശ്ചിത ആളുകൾക്കൊക്കെ ആയിരിക്കും, ബന്ധുക്കളും അതുപോലെ കുറച്ചൊക്കെ ആളുകളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 40, 50, 60 ഒക്കെ ആളുകളായിരിക്കും. എന്നാൽ 3നോ 7നോ 14നോ അല്ലെങ്കിൽ 40നോ ഒക്കെ എന്ത് ചെയ്യും, വലിയ പാർട്ടി ഉണ്ടാക്കും. വലിയ ചെമ്പിൽ ബിരിയാണിയൊക്കെ വെച്ചുകൊണ്ട് വലിയ പാർട്ടി. അത് വലിയ തെറ്റാണ്. മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാ അൽ മജ്മൂ ശർഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തി, വ അമ്മാ ഇസ്ലാഹു അഹ്ലിൽ മയ്യിത് ത്വആമൻ വ ജംഉ الناس അലൈഹി ഫലം യുൻഖൽ ഫീഹി ഷൈഉൻ വ ഹുവ ബിദഅത്തുൻ ഗൈറു മുസ്തഹബ്ബത്തൻ. മയ്യത്തിൻ്റെ അഹ്ലുകാര് ഭക്ഷണമുണ്ടാക്കി ജനങ്ങൾ അതിലേക്ക് വിളിക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ, അത് പൂർവകാലക്കാരിൽ നിന്ന് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം, ഫലം യുൻഖൽ ഫീഹി ഷൈഉൻ, അതിൽ യാതൊന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല എന്നാണ്. സഹിഹായിട്ട് ലൈഫായിട്ട് അങ്ങനെയൊന്നും നബിയിൽ നിന്നോ സഹാബത്തു നിന്നോ ഇല്ല. വഹുവ ബിദഅത്തുൻ ഗൈറു മുസ്തഹബ്ബത്തിൻ, അത് അങ്ങേയറ്റത്തെ ബിദഅത്താകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇതേ ഇമാമിനെ ബഹുമാനിക്കുന്ന ആളുകളാണ് ഈ ബിദഅത്തൊക്കെ കൊണ്ടു നടക്കുന്നത്. നഊദു ബില്ലാ. എത്രയും 3നും 7നും 14നും 40നും ആണ്ടും ഒക്കെ നടത്തുകയാണ്. അപ്പോൾ അതൊക്കെ ബിദഅത്താണെന്ന് മനസ്സിലാക്കുക, അതൊന്നൊക്കെ വിട്ടു നിൽക്കുക. ഇവിടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, കബറിൽ മയ്യത്ത് ഇറക്കി കഴിഞ്ഞാൽ 3 പിടി മണ്ണ് വാരിയിടുന്നുണ്ടല്ലോ, ആ മണ്ണ് വാരിയിടുന്നത് ഹദീസിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും വന്നിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിച്ചു. സ്വല്ലാ അലാ ജനാസത്തിൻ സുമ്മ അതാ ഖബറൽ മയ്യിത്തി. ആ ജനാസ നമസ്കാര ശേഷം ഒരു മയ്യത്തിൻ്റെ അടുത്ത്, ആ ഖബറിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ടോ ഫഹസ അലൈഹി മിൻ ഖിബലി റസീ സലാസൻ, അങ്ങനെ ആ മയ്യത്തിൻ്റെ തലയുടെ ഭാഗത്തുകൂടെ 3 തവണ എന്ത് ചെയ്തു, മണ്ണ് വാരിയിട്ടു. ഈ ഹദീസ് സഹീഹായിട്ടുള്ള വിശ്വാസയോഗ്യന്മാരായിട്ടുള്ള റാവികളാണ് ഇതിൻ്റെ പരമ്പരയിലുള്ളത് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ തൻ്റെ അത്തൽഖീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഫത്ഹുൽ ഗഫാർ അൽ ജാമിഉ ലി അഹ്കാമി സുന്നത്തി നബിയ്യനൽ മുഖ്താർ എന്ന് പറയുന്ന ഇമാം സുൻആനിയുടെ കിതാബിലും ഇത് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹ് വളഈഫ് സുന്നൻ ഇബ്നു മാജാ എന്ന് പറയുന്ന കിതാബിലും ഈ ഈ 3 പിടി മണ്ണ് വാരിയിടുന്നത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിസ്ബാഹു സുജാജ ഫീ സവായിദ് ഇബ്നു മാജാ എന്ന് പറയുന്ന ഇമാം അൽ ബൂസീരിയുടെ ഗ്രന്ഥത്തിലും ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ 3 പിടി മണ്ണ് വാരിയിടുമ്പോൾ മിനിഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ എന്ന് പറയുന്ന സമ്പ്രദായമുണ്ടല്ലോ, ആ ആയത്തുന്നുണ്ടല്ലോ. അതായത് 1-ാമത്തെ പിടി മണ്ണ് വാരിയിടുമ്പോൾ മിൻഹാ ഖലഖ്നാകും, 2-ാമത്തേത് വഫീഹാ നുഈദുകും, 3-ാമത്തേത് വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ എന്ന് പറയുന്ന സമ്പ്രദായം ആ ഹദീസ് ഇമാം അഹമ്മദ്, ഇമാം ഹാക്കിമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ സനദിൽ ഉബൈദുല്ലാഹി ബിൻ സഹർ എന്ന് പറയുന്ന ആളുണ്ട്. അതോടൊപ്പം തന്നെ അലി ഇബ്നു സയ്യിദ് ഇബ്നു ജുദഅൻ എന്ന് പറയുന്ന ആളുണ്ട്, ഖാസിം എന്ന് പറയുന്ന ആളുണ്ട്. അവരൊക്കെ വഹും ളുഅഫാ, ദുർബലന്മാരാണ് എന്ന് മഹ്മൂദ് മുഹമ്മദ് ഖത്താബ് സുബുക്കി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അദ്ദീനുൽ ഖാലിസ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ആയത്തൊന്നും നമ്മൾ ചൊല്ലേണ്ടതില്ല. മിൻഹാ ഖലഖ്നാകും എന്നുള്ള ആയത്ത് നമ്മൾ ചൊല്ലേണ്ട, വെറും 3 പിടി മണ്ണ് വാരിയിടുക. അത് സ്ഥിരപ്പെട്ട സുന്നത്താണ് എന്നാണ് നമുക്ക് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനായിട്ടുള്ളത് എന്നാണ് ഉണർത്താനുള്ളത്. 2-ാമത് വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, മയ്യത്ത് നമസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ചൊല്ലേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയാമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ടുള്ളത്, പ്രിയമുള്ളവരെ, നമ്മൾ
ഇന്നയാൾക്ക് മയ്യത്ത് നമസ്കരിക്കുന്നു എന്നുള്ള ആ നിയ്യത്തോടു കൂടെ ജമാഅത്തായിട്ടാണല്ലോ, ആ ഒരു നിയ്യത്തോടുകൂടെ മനസ്സിൽ കരുതിക്കൊണ്ട് പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, അതായത് കൈകൾ ചെവികൾക്ക് നേരെ അല്ലെങ്കിൽ ചുമലുകൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് കൈകൾ കെട്ടുക, എന്നിട്ട് ഫാത്തിഹ ചൊല്ലുക. പ്രാരംഭ പ്രാർത്ഥന മയ്യത്ത് നമസ്കാരത്തിലില്ല എന്ന് പ്രത്യേകം അറിയുക. പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാനായിട്ട് പാടില്ല. ചില പണ്ഡിതന്മാരത് ബിദഅത്താണ് എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ തക്ബീറിലെ സ്വലാത്ത്, നബിയുടെ മേലുള്ള സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്ന സ്വലാത്തുൻ ഇബ്രാഹിമിയ ചൊല്ലുക. മൂന്നാമത്തെ തക്ബീറിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന ചൊല്ലുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഒട്ടേറെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ നാലാമത്തെ തക്ബീറിന് ശേഷം നമുക്ക് അല്ലാഹുമ്മ ലാ തഹ്റിംന അജ്റഹു വലാ തഫ്തിന ബഅദഹു എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാം അതിന്, നാലാമത്തെ തക്ബീറിന് ശേഷവും പ്രാർത്ഥിക്കാം അതിന് വ്യക്തമായ ഹദീസ് വന്നിട്ടുണ്ട്. ആ കാര്യം മഹാനായിട്ടുള്ള ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ജനായിസ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സലാം വീട്ടുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ മതി, വബറകാത്തുഹു എന്ന് പറയേണ്ടതില്ല. രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപം. പ്രിയമുള്ളവരെ, ഒരു ചോദ്യം വന്നിട്ടുള്ളത്, മയ്യത്ത് നമസ്കാരത്തിൽ ഉറക്കെ പാരായണം ചെയ്യുന്നു, അതോടൊപ്പം ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നു, ഇത് ഇസ്ലാമികമാണോ? ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സുഹൃത്താണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, മയ്യത്ത് നമസ്കാരത്തിൽ പതുക്കെയാണ് പാരായണം ചെയ്യേണ്ടത്, അതാണ് സുന്നത്ത്, അതാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബിയുടെ ചര്യതാണ് ഇത്. ഇമാം ഷൗക്കാനി തൻ്റെ നൈലുൽ ഔത്താറിൽ, ഇമാം ഇബിന് ഖുദാമ തൻ്റെ അൽ മുഗനിയിൽ, അങ്ങനെ ഒട്ടേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ജനാസ നമസ്കാരത്തിൽ ഖുർആൻ പാരായണമാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, അത് യുസിറു സിറാക്കണം, രഹസ്യമാക്കണം, പതുക്കെയാക്കണം, ഉറക്കയാക്കരുത്. ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നത തന്നെയില്ല എന്നാണ്. വലാ യഖ്റഉ ബഅദ ഉമ്മിൽ ഖുർആനി ഷൈആ, ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നും തന്നെ പാരായണം ചെയ്യേണ്ടതില്ല എന്നതിലും ഭിന്നതയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇമാം ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അദ്ദേഹം നബിയല്ല, ഒരു സ്വഹാബി, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അന്നഹു ജഹറ ബി ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് അതായത് സൂറത്തുൽ ഫാത്തിഹ ഉറക്കെ പാരായണം ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അത് ഇന്നമാ ജഹറ ലിയുഅല്ലിമഹും, ഫാത്തിഹ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പതുക്കെയാണ് പാരായണം ചെയ്യേണ്ടത്. ഫാത്തിഹയ്ക്ക് ശേഷം യാതൊന്നും ഓതേണ്ടതായിട്ടില്ല. അത് നബിയുടെ ചര്യയല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊരു ചോദ്യമുള്ളത്, പ്രിയമുള്ളവരെ, ഇപ്പോൾ ചില നാടുകളിൽ ഖബറിലേക്ക് ചില മുസ്ലിയാക്കന്മാർ പ്രത്യേകമായ മണ്ണ് കൊണ്ടുവരികയും എന്നിട്ടതിൽ എന്തൊക്കെയോ ഓതി ഊതി ആ മണ്ണ് ഖബറിൽ വെക്കുകയും ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. ഇത് തെറ്റോ ശരിയോ എന്നുള്ളതാണ്. ഇത് ശുദ്ധമായ അസംബന്ധമാണ്, ബിദഅത്താണ്, ഇസ്ലാമിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന അനാചാരമാണ്, ശക്തമായി എതിർക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ എതിർക്കാതിരുന്നാൽ എതിർക്കാത്തവർക്ക് കുറ്റം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒട്ടേറെ ആളുകളുണ്ട് മദീനയിലെ ജന്നത്തുൽ ബക്കിയ എന്ന് പറയുന്ന ബക്കിയുൽ ഗർക്കദ് എന്നാണ് അതിൻ്റെ പേര്, ആ ശ്മശാനത്തിൽ നിന്ന് കല്ലും മണ്ണും കൊണ്ടുവരുന്ന ആളുകൾ, ഉഹദിൽ നിന്ന് കല്ലും മണ്ണും കൊണ്ടുവരുന്ന ആളുകൾ, അങ്ങനെ മദീനയിൽ നിന്ന് കല്ലും മണ്ണും കൊണ്ടുവന്നിട്ട് വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ തറയിലിടുക, അതുപോലെ ഖബറിലിടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ അങ്ങേയറ്റത്തെ ബിദഅത്താണ് എന്ന് ഓർക്കുക. അത് ശക്തമായി എതിർക്കപ്പെടേണ്ട സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു, അപ്പോൾ നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ ബിദഅത്തുകളും, ചെറുതാകട്ടെ വലുതാകട്ടെ, അങ്ങനെയുള്ള മുഴുവൻ ബിദഅത്തുകളും വിട്ടുനിന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് സുന്നത്തിൻ്റെ അഹലുകാരായിക്കൊണ്ട് ഇത്തരം കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട്
ആത്മാർത്ഥമായി ഇഖ്ലാസുള്ള ആളുകളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അതിന് പരിശുദ്ധനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.